ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ ഒരു 30-40 പേര് വിളിച്ച് ചോദിച്ച ഒരു ഡൗട്ടാണ്, നായ ആഹാരം കഴിക്കുന്നില്ല. ഒറ്റ വാക്കിലാണ് ചോദ്യം, നായ ആഹാരം കഴിക്കുന്നില്ല, എന്ത് ചെയ്യണം? അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഇന്ന് അറിയാവുന്ന രീതിയിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റീസൺസും, അതായത് ഒരു ഡോഗ് ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ ലക്ഷണം, സിംപ്റ്റംസ്. അപ്പോൾ ഡോഗിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴാണ് 99% ഡോഗ്സും ഫുഡ് കഴിക്കാതിരിക്കുക. ഇപ്പോൾ നോർമലി ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ചില ഡോഗ്സ് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഓവർ ചൂടിൻ്റെ ഒരു പുറത്ത് നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ക്ഷീണം വരുന്ന പോലെ തന്നെ ആ ഒരു ഡിപ്രഷൻ്റെ ബേസിൽ ഇവർ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പരമാവധി ഒരു ദിവസം, ഒറ്റ ദിവസം ഫുഡ് കഴിക്കാതിരുന്നിട്ട് പിന്നെ നോർമലായിട്ട് അവർ ഫുഡ് കഴിച്ചു തുടങ്ങും. ഇനി ഇതിൻ്റെ അടുത്തൊരു റീസൺ ഡിവോമിങ്. മിക്ക ആൾക്കാർക്കും ഡോഗിന് ഡിവോമിങ് ചെയ്യണം എന്നുള്ളത് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ സംസാരിച്ച് വരുമ്പോൾ ഡിവോമിങ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഡിവോമിങ് എന്താണെന്ന് പോലും, അതായത് വിരയിളക്കൽ, അതെന്താണെന്ന് പോലും അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. കുറ്റപ്പെടുത്തണം തോന്നല്ല, കാരണം അറിവ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഡിവോമിങ്. അത് അഡൾട്ട് ഡോഗൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡിവോമിങ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഡിവോമിങ് ചെയ്തില്ലെങ്കിൽ ഇവർ ഫുഡ് കഴിക്കാത്തൊരു അവസ്ഥയ്ക്ക് വരും. ഇനി അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫൈബർ കണ്ടൻറ്റിൻ്റെ കുറവ്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഓവറായിട്ടോ അതല്ലെങ്കിൽ തന്നെ കൊടുക്കുന്ന ഫുഡിൽ നല്ല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ്, അതായത് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, അതൊക്കെ കുറവ് വരുമ്പോൾ, ഡിലേ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഡൈജക്ഷൻ പ്രശ്നം, അതായത് കഴിക്കുന്ന ഫുഡ് ദഹിപ്പിക്കാനുള്ള ഒരു കഴിവ് കുറയുമ്പോഴും ഈ പറയുന്ന ആഹാരം കഴിക്കാനുള്ള മടി കാണിക്കും. ഏതൊരു ബ്രീഡായാലും കൃത്യമായിട്ട് ഒരു ഇടവേളകളിൽ, അതായത് ഇപ്പോൾ എല്ലാ ദിവസവും കൊടുക്കണമെന്നൊന്നും പറയില്ല, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒക്കെ ഒരു ഏതെങ്കിലും ഒരു ലിവർ സപ്ലിമെൻറ്റ്, ഇപ്പോൾ ഹെർബാടേക് പെറ്റ് അതല്ലെങ്കിൽ ടെഫ്രോളി 40 പോലെയുള്ള ഏതെങ്കിലും ഒരു ലിവർ സപ്ലിമെൻറ്റ് ഡെയിലി ഒരു 5 ml കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഡൈജക്ഷൻ പ്രശ്നം 100% ആ ഡോഗ്സിൻ്റെ മാറിപ്പോവും. ഇനി പറയാനുള്ളത് ഇവരുടെ വാക്സിനേഷൻ, അതായത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരോട് വിളിച്ചു ചോദിക്കുമ്പോൾ ഈ വൊമിറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നായ ആഹാരം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വരും. അപ്പോൾ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്സിനേഷനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടും പപ്പിയായാലും അഡൾട്ടായാലും എല്ലാ വർഷവും കൃത്യമായിട്ടുള്ളൊരു വാക്സിനേഷൻ നിർബന്ധമായിട്ടും ചെയ്യാം. പാർവോ, ഡിസ്റ്റംബർ, മഞ്ഞപ്പിത്തം, അതേപോലെ പനി, ചുമ, ഇതിനൊക്കെ എതിരെയുള്ള ആ ഒരു വാക്സിനേഷൻ കൃത്യമായിട്ട് ചെയ്യാം. കാരണം ഈ പാർവോ, ഡിസ്റ്റംബർ അതല്ലെങ്കിൽ തന്നെ ഏതൊരു അസുഖത്തിൻ്റെയും മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന വോമിറ്റിങ് അതല്ലെങ്കിൽ തന്നെ ഡൈജക്ഷൻ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ആഹാരം കഴിക്കാതെ വരെ ഇതൊക്കെ ഇതിൻ്റെ സിംപ്റ്റംസാണ്. മറ്റു രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന ആഹാരം കഴിക്കാത്തത്. അപ്പോൾ കൃത്യമായിട്ട് വാക്സിനേഷൻ ചെയ്യാം. ഈ പാറ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ഡോഗ് ഫുഡും കഴിക്കില്ല, ഈ പറയുന്ന സെയിം സിംപ്റ്റംസ് ഒക്കെ തന്നെ ഡോഗ് കാണിക്കും. ഇനി ഫൈനലി ഡോഗ് ഫുഡ് കഴിക്കാത്തതിൻ്റെ മെയിൻ റീസൺ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ, അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 10-15 കേസ് തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഒരു ഡോഗ് ഫുഡ് കഴിക്കാത്തതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് പിടിച്ച് വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് ഇങ്ങനെ ചോദിക്കും. നമ്മുടെ അറിവ് ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നോരോന്ന് ചോദിച്ച് വരുമ്പോൾ ഡോഗിൻ്റെ ദേഹത്ത് ചള്ളൊക്കെ ഉണ്ടോ നോക്കാൻ പറയും. അപ്പോൾ അവരെന്നെ സമ്മതിക്കും, ആ ചള്ളുണ്ട്, ഒരുപാടുണ്ട്, ഞങ്ങൾ ഇന്നലെയും കൂടി കുറേ കളഞ്ഞു, ഇപ്പോഴും ഉണ്ട് കുറേ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഇവിടെയാണ്, അതായത് ചള്ള് പനി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് ചള്ള് നിറച്ചിരുന്നിട്ട് ചള്ള് പനി, ടിക് ഫീവർ എന്ന് പറയും. ഇതിൻ്റെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇവരുടെ മോണയും നാവൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ആകെ വെളുത്ത് വിളറി, ബ്ലഡ് ഇല്ലാത്തൊരവസ്ഥ. ചെള്ള് പനി എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ, അതായത് അതിപ്പോൾ ഒരുപാട് ചെള്ളൊന്നും വേണ്ട, രോഗമുള്ള ഒറ്റ ചെള്ള് നമ്മുടെ ഒരു ഡോഗിനെ കടിക്കുകയാണെങ്കിൽ നിർബന്ധം ഉറപ്പാണ്, 100% ഉറപ്പാണ് നമ്മുടെ ഡോഗിനും ആ ഒരു അസുഖം വരും. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഇത് അറിയാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ആഴ്ചകളും അല്ലെങ്കിൽ 2-3 ആഴ്ച ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിലൊരു സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങാം. ഫുഡ് കഴിക്കാതെ വരാം, അതേപോലെ വെള്ളം ഒട്ടും കുടിക്കില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് പതുക്കെ തളർന്ന് കിടക്കും. അപ്പോൾ ഈ ചെള്ള് പനി വലിയൊരു വില്ലനാണ്, മിക്ക ഡോഗ്സിനും ഇപ്പം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലൊക്കെ വളർത്തുന്ന ഡോഗ്സിന് പ്രത്യേകിച്ചും ചെള്ളു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെള്ള് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡിലെ കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ് ഫുഡ് ഒട്ടും കഴിക്കാത്ത അവസ്ഥയിൽ, ഫുഡ് പോയിട്ട് പച്ചവെള്ളം കുടിക്കാത്ത അവസ്ഥയിലേക്ക് ഡോഗ് എത്തും, ഓട്ടോമാറ്റിക്കായിട്ട് ഡോഗ് ഡെഡായി പോവും.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഡോഗിന്റെ ദേഹത്ത് ചള്ള് അതേപോലെ താരൻ പട്ടുണി പോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളയിൽ എല്ലാ ആഴ്ചയിലും ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ രണ്ടു ദിവസം പരമാവധി 3 ദിവസം കൂടുമ്പോൾ ഒന്ന് കോമ്പോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഗ്രൂമിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോഗിനെ ഒന്ന് കുളിപ്പിക്കാം, ഇതൊക്കെ ഒന്ന് ചെയ്തു വരാം. ഓക്കെ, അപ്പോൾ ഡോഗിന് ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെള്ളു പനിയുടെ ഒരു ലക്ഷണം, അതായത് ഇവരുടെ നാവും മോണയൊക്കെ നോക്കിയിട്ടും അതല്ലെങ്കിൽ ഫുഡ് ഒട്ടും കഴിക്കുന്നില്ല, വെള്ളം തൊട്ട് നോക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഒരു അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുന്നത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. ഡയറക്റ്റ് ബ്ലഡിലേക്ക് വാക്സിൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ബ്ലഡിലെ കൗണ്ടൊക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ ഡോഗ് ആ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. അതല്ല ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോഗിനെ നമുക്ക് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ബ്ലഡൊക്കെ മാറ്റി കയറ്റി ഡോഗിനോട് അഡ്മിറ്റ് ആക്കേണ്ടി വരും. ചിലപ്പോൾ 5 ദിവസം ചിലപ്പോൾ 10 ദിവസമൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ട് ട്രീറ്റ്മെൻ്റ് ഒരു നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഡോഗ് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും കുറവാണ്. തുടക്ക സ്റ്റേജൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ബ്ലഡിലെ കൗണ്ട് കൂട്ടാനായിട്ട് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. RBC പോലെയുള്ള അതല്ലെങ്കിൽ ഹീമോബെസ്റ്റ് പോലെയുള്ള നല്ല സപ്ലിമെൻറ്റ്സ് ഒക്കെ തുടക്കത്തിൽ തന്നെ 5 ml-ഉം 10 ml-ഉം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒട്ടും ഫുഡ് കഴിക്കാത്ത ഡോഗ് ടയേർഡായി നിൽക്കുന്നൊരവസ്ഥയിലൊന്നും അങ്ങനത്തെ ഒരു സാഹസത്തിന് ആരും മുതിരരുത്. ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡോഗിനെ ഇഷ്ടമാണ്, നല്ല രീതിയിലൊക്കെ വളർത്തും. പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും ഇതിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പോലും ആരും കാണിക്കാറില്ല. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഡോഗ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അതല്ലെങ്കിൽ തന്നെ തുടക്കത്തിലാണെങ്കിലും ഈ പറഞ്ഞ ഹീമോബെസ്റ്റ് പെറ്റ്, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ ഇട്ടേക്കാം, ഹീമോബെസ്റ്റ് പെറ്റും RBC ഇത് രണ്ടും കൂടി 5 ml വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡോഗ് ഫുഡ് കഴിക്കുകയും ചെയ്യും, ഇതിൻ്റെ ബ്ലഡിലെ കൗണ്ട് കണ്ടമാനം കയറി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു നായ ആഹാരം കഴിക്കാത്തതിൻ്റെ റീസൺസാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ കോള് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. കൃത്യമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. സബ്സ്ക്രൈബ് മാത്രം ചെയ്യരുത്, ലൈക്കും കൂടി ചെയ്യണം. മറ്റുള്ളവരിലേക്ക് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ബൈ.